എൻ്റെ പേര് തുഷാര ജോർജ് കുട്ടി. ഞാൻ ചങ്ങനാശ്ശേരി പാറേപ്പള്ളി ഇടവകയിൽ നിന്നും വരുന്നു. 2018 ഞാൻ ആദ്യം ഉടമ്പടി എടുക്കുന്നത്. എൻ്റെ പ്രധാന നിയോഗ വിഷയങ്ങൾ എൻ്റെ കുഞ്ഞിൻ്റെ ഇളയ മോളുടെ വിക്കും എൻ്റെ ജോലിയുമായിരുന്നു. ഏകദേശം 1.5 വർഷത്തോളം ഞാൻ ജോലിയില്ലാതെ വളരെയധികം വിഷമിച്ചായിരുന്നു. എന്നിട്ട് ഞാനിവിടെ ഉടമ്പടി എടുത്തു ജോസഫച്ചനെ കണ്ടിരുന്നു. അച്ഛൻ എന്നോട് പറഞ്ഞു 6 എന്നുള്ളൊരു സംഖ്യയാണ് തടസ്സമായിട്ട് കാണിക്കുന്നതെന്ന് പറഞ്ഞു. പക്ഷേ അന്ന് എനിക്കൊന്നും മനസ്സിലായില്ലായിരുന്നു. അതിനുശേഷം ഞാൻ വീട്ടിൽ പോയി. ആ ഒരു ഉടമ്പടിയിൽ കുഞ്ഞിൻ്റെ വിക്ക് മാറിയായിരുന്നു. ഇവിടുന്ന് തന്ന വചനങ്ങൾ കുഞ്ഞിനെ കൊണ്ട് പറയിപ്പിച്ച് കഴിഞ്ഞപ്പോൾ മോളുടെ വിക്ക് കംപ്ലീറ്റ് ആയിട്ട് മാറി. പക്ഷേ എൻ്റെ ജോലി കിട്ടുന്നില്ലായിരുന്നു. അതിലെനിക്ക് ഭയങ്കര സങ്കടവും. ഞാൻ മാതാവിനോട് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത്, അമ്മേ എൻ്റെ ജോലി മാത്രം എന്തേ കിട്ടാത്തത്, ബാക്കിയെല്ലാം നടക്കുന്നുണ്ടല്ലോ എന്ന് ഞാൻ കരഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു. അതിനുശേഷം ഒരു ദിവസം പെട്ടെന്ന് കുഞ്ഞിന് വീണ്ടും ആ വിക്ക് വന്നു. എന്നിട്ട് ഞാൻ ഓടി ഇവിടെ വന്നു മാതാവിനോട് ക്ഷമ ചോദിച്ച് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. അതിനുശേഷം 6 മാസങ്ങൾക്ക് ശേഷമാണ് എനിക്ക് ജോലി കിട്ടിയത്. അപ്പോൾ എനിക്കത് മനസ്സിലായി, മാതാവ് എനിക്കൊരു അടയാളം തന്നതാണെന്നും അതുപോലെ തന്നെ അച്ഛൻ പറഞ്ഞതുപോലെ 6 മാസം എൻ്റെ തടസ്സം മാറി എനിക്ക് ജോലി കിട്ടിയെന്നുള്ളതും മനസ്സിലായിരുന്നു. അതിനുശേഷം എൻ്റെ ഭർത്താവിന് ഫേഷ്യൽ പോളിസി ഉണ്ടായിരുന്നു. അത് കംപ്ലീറ്റായിട്ടും ആ ചുണ്ട് ലെഫ്റ്റ് സൈഡിൽ ചുണ്ട് ക്ലിയറായിട്ട് വരുന്നില്ലായിരുന്നു. ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു അത് ഇനി അങ്ങനെ തന്നെ ആയിരിക്കും, വലിയ മാറ്റമൊന്നും ഉണ്ടാകത്തില്ല എന്ന് പറഞ്ഞു. ഇവിടുന്ന് കിട്ടിയ ആ തൈലം ഉപയോഗിച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം കംപ്ലീറ്റായിട്ടും ആ വളവ് മാറിയതായിട്ട് ഞങ്ങൾ കണ്ടു. യേശുവിനും അമ്മ മാതാവിനും ഞാൻ 1000 മാരെ നന്ദി പറഞ്ഞുകൊള്ളുന്നു. ഈ സാക്ഷ്യം ഇത്രയും വൈകിയതിൽ ഞാൻ ഒത്തിരി ക്ഷമ ചോദിച്ചുകൊള്ളുന്നു. എന്നായിരുന്നു കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തത്? 2018 ഉടമ്പടി എടുത്തിരുന്നത്. വലിയൊരു സാക്ഷ്യമാണ് ചങ്ങനാശ്ശേരി വന്ന തുഷാര എന്ന ഈ മകള് പങ്കുവെച്ചത്. കൃപാസനത്തിലോട്ട് കടന്നു വന്ന് ഉടമ്പടി എടുത്ത പ്രാർത്ഥനയുടെ ഫലമായിട്ട് പുറത്തായിരുന്നു അല്ലേ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്? ആ വെളിയിലായിരുന്നു. അത് കഴിഞ്ഞ് നാട്ടിൽ വന്ന് ഞാൻ എം എസ് സി നഴ്സിംഗ് കഴിഞ്ഞു. ജോലി കിട്ടുന്നില്ലായിരുന്നു. ഒത്തിരി അടുത്ത് ഞാൻ അപ്ലൈ ചെയ്ത് ജോലി എനിക്ക് ഒരു തരത്തിലും കിട്ടത്തില്ല. കാരണം നമുക്കറിയാം ഒത്തിരിയേറെ മക്കളാണ് എം എസ് സി നഴ്സിംഗ് കഴിഞ്ഞ് പഠിച്ചിറങ്ങുന്നത്. അപ്പോൾ പ്രത്യേകിച്ച് പഠിപ്പിക്കാനൊക്കെ ഒരു സ്ഥാപനത്തിൽ ജോലി കിട്ടുക ഒത്തിരി, കാരണം എല്ലാവരും അപ്ലൈ ചെയ്യുന്നതുകൊണ്ട് കിട്ടാൻ ഭയങ്കര തടസ്സമായിരുന്നു. അപ്പോൾ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത പ്രാർത്ഥനയുടെ ഫലമായിട്ട് ഇപ്പോൾ എവിടെയാണ് ജോലി കിട്ടിയത്? TMM നഴ്സിംഗ് കോളേജിൽ തിരുവല്ല. അതിൽ ജോലി കിട്ടി അല്ലേ? പെർമനൻ്റ് ആയിട്ട് ജോലി കിട്ടി. രണ്ടാമത്തെ സാക്ഷ്യം, മകൾക്ക് എത്ര വയസ്സുണ്ടായിരുന്നു? വിക്കുണ്ടെന്ന് പറഞ്ഞായിരുന്നല്ലോ. 6 വയസ്സായിരുന്നു. 6 വയസ്സുള്ള മകളായിരുന്നു അല്ലേ. അപ്പോൾ കൃപാസനത്തില് ഉടമ്പടി എടുക്കുന്ന സമയത്ത്, ഉടമ്പടി കൗൺസിലിങ്ങിന്റെ സമയത്ത് തരുന്ന അല്ലേ വചനങ്ങള് തന്നെ മകള് കുഞ്ഞുമകള് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിച്ചപ്പോ ആ വിക്കല് പൂർണ്ണമായിട്ട് മാറി അല്ലേ. മകള് കൂടെ വന്നിട്ടുണ്ടോ? അന്ന് ഞാൻ സാക്ഷ്യം പറഞ്ഞായിരുന്നു. അത് ആ വിഷയം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ജോലിയുടെ സമയത്താണ് ഞാൻ വീണ്ടും ദൈവമേ കിട്ടുന്നില്ലല്ലോ എന്ന് തോന്നിയപ്പോഴാണ് വീണ്ടും കുഞ്ഞിനത് അടയാളം കാണിച്ചിട്ട് ആ ഒരു ദിവസം തന്നെ പിന്നെ മാറി. ആ സമയ സന്ദർഭങ്ങളുടെ മേൽ മധ്യസ്ഥ സ്വാധീനമുള്ള പരിശുദ്ധ അമ്മ ഈ മകൾക്കൊരു ജോലി കണ്ടുവച്ചിരുന്നു. അപ്പോൾ ഇപ്പോൾ നല്ലൊരു കോളേജിൽ ലെക്ചറായിട്ട് ജോലി കിട്ടിയെന്നാണ് സാക്ഷ്യപ്പെടുത്തിയത്. ഒപ്പം തന്നെ ഹസ്ബൻഡിൻ്റെ വിഷയവും പറഞ്ഞു. എല്ലാ അനുഗ്രഹങ്ങൾക്കും ഒരിക്കൽ കൂടി ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹാലലൂയ ഹാലലൂയ ഹാലലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന, ഹാലലൂയ. പൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.